Hello friends, Assalamualaikum. Welcome back to Minnu's Kitchen. Namude innathe recipe pakkavada yaane. Idil njan oru ette ingredient pudhudayi cherthittunde. Appo adu chaayakadayil ninnu kittana adhe taste thanne undayirunnu. Appo adine venda ingredients aanu ivellam. Savala, maida, mulagu podi, avashyathinu uppu, inji veluthulli paste, kadalamaavu. Mallila, avashyathinu vellam. Namukku savalayilotte ingredient ella ittu kodukka aadyam. Cherudaki arinjirikkunna pachamulagum karivepilla ittu koduthittunde. Ini mallila ittu kodukka. Idanu njan additional ayi chertha oratte ingredient kurachu oru mukkal tablespoon olam. Chicken masalayum, erivina avashyamaya mulagu podi, avashyathinu uppu, oru pinch baking soda ittu koduthittunde, inji veluthulli paste, namukku ide kai ubayogichu nannayi onnu ñaradi edukkana, nammude injiyudeyum veluthulliyudeyum, pachamulagum, mallila ellathinteyum oru flavor nammude pakkavadayilekku nannayi kittum, adukondana nammal ingane cheyyunnathu. അപ്പോൾ സ്പൂണോ തവിയോ ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. സവാള ഇങ്ങനെ ഒന്ന് കുഴഞ്ഞു വരുന്ന രീതിയാകുന്ന വരെ നമുക്കിതൊന്ന് ഞെരടിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം മൈദമാവ് ഇട്ട് കൊടുക്കുക. ഇനിയൊരു 3 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ സാദാ പത്തിരിപ്പൊടിയാണ് കേട്ടോ. അപ്പം അതുകൂടി ഇട്ട് ഇനി ഒന്ന് 1.5 കപ്പ് കടലമാവ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായി ഇതൊന്ന് ഞെരടിയെടുക്കണം. സവാളയുടെ എല്ലാം വാട്ടർ കണ്ടൻറ്റ് ഈ മാവിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഞെരടിയെടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വരുന്നവരെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ രീതിയിലാക്കി വെക്കാം. ഇനി ഒരു 1/2 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. സവാളയുടെ വാട്ടർ കണ്ടൻ്റ് എല്ലാം ഇറങ്ങി വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. സവാളയുടെയൊക്കെ വാട്ടർ കണ്ടൻറ്റ് നന്നായി മാവിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ കയ്യോ ഉപയോഗിച്ച് ഇത് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ട ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിത് കുറേശ്ശായി ഇതേ രീതിയിൽ ഇതിലോട്ട് കോരിയിട്ട് കൊടുക്കാം. സ്പൂണോ അല്ലെങ്കിൽ കയ്യോ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതേ രീതിയിൽ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് മൂപ്പിച്ചെടുത്താൽ മതി. ഈ ഒരു പക്കവടക്ക് നമ്മുടെ തട്ടുകടയിൽ നിന്നെല്ലാം വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ചിക്കൻ മസാല ഒരു 1/4 ടേബിൾ സ്പൂൺ അഡീഷണലായി ഞാൻ ചേർത്തത് കൊണ്ട് നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നന്നായി ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതേ രീതിയിൽ തന്നെ പക്കവട ഉണ്ടാക്കാൻ ശ്രമിക്കണം. നമ്മുടെ ചായക്കടയിൽ നിന്നെല്ലാം കിട്ടുന്ന അതേ പക്കവട ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഇതിന്. ഇനി നമുക്കിത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് ഇത് കോരി മാറ്റാം. പിന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പക്കവട ഒക്കെ ഉണ്ടാക്കുന്നത് നല്ല ചൂടുകട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിൽ നമ്മുടെ പക്കവടക്ക് നല്ല ക്രിസ്പി ആയിരിക്കും. നമുക്കിത് കോരി മാറ്റാം. പിന്നെ പക്കവടക്ക് എപ്പോഴും നല്ലൊരു കറിവേപ്പിലയുടെ ഫ്ലേവറെല്ലാം വേണം, എങ്കിലേ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഒരു 1/4 ഭാഗം ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത്
കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മളിത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കറിവേപ്പിലയുടെ ഫ്ലേവറെല്ലാം പക്കവടയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ആ കറിവേപ്പില ഒന്ന് ചുരുണ്ട് ഒന്നങ്ങ് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.